തിരുക്കുമാരനും മാതാവിനും നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് മിനി നോബിൾ. ഞാൻ മാറിയിൽ നിന്ന് വരുന്നു, തൊടുപുഴ എടുത്ത് മാറിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്നും ഇവിടെ കയറി വന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. പക്ഷേ എപ്പോഴും ജോസഫച്ചൻ പറയുന്ന കേൾക്കുന്നുണ്ട്, നിങ്ങൾ അനുഗ്രഹങ്ങൾ സാക്ഷ്യം ഇവിടെ വന്ന് പറയണമെന്ന്. പക്ഷേ എപ്പോഴും ഞാനിത് പറയാനായിട്ട് എനിക്ക് പേടിയായിരുന്നു, കയറി വന്ന് നിന്നുള്ള ധൈര്യമില്ലായിരുന്നു. ഇപ്പം ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം പറയുന്ന എൻ്റെ മോൾ, ഇളയ മോള് റേച്ചൽ +2 കഴിഞ്ഞ വർഷം +2 പാസ്സായി. അപ്പോൾ അവൾ നേഴ്സിങ്ങിന് പോകാനായിട്ട് CTA എക്സാം എഴുതിയില്ലായിരുന്നു, കർണാടകയുടെ CTA എക്സാം എഴുതിയില്ല. അപ്പം സെൻറ്റ് മാർത്താസ് കോളേജിൽ അഡ്മിഷന് വേണ്ടി ഞാൻ ഇവിടെ വന്ന് നിയോഗമെടുത്ത് പ്രാർത്ഥിച്ചു. ഈ എക്സാം എഴുതാത്തതുകൊണ്ട് ഇവൾക്ക് അവിടെ കിട്ടാൻ പ്രയാസമായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഈ UK എക്സാം, UK ഇൻ്റർവ്യൂ ഉണ്ട്, സ്വാൻസി യൂണിവേഴ്സിറ്റിയിലെ ഫുള്ളി സ്കോളർഷിപ്പോടു കൂടി ഒരു അഡ്മിഷനുണ്ട്. അപ്പോൾ അത് അതിനുവേണ്ടി ശ്രമിച്ചു, പക്ഷേ അതിനുവേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേ അത് കിട്ടാൻ ഒരു ചാൻസും ഇല്ലാത്തതാണ്. ഞാൻ ഈ ഉടമ്പടിയിൽ ബ്രാക്കറ്റിൽ UK എക്സാം കൂടി ഇവൾക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ ഇൻ്റർവ്യൂ ഒന്നും വന്നില്ല. അപ്പോൾ സെൻറ്റ് മാർത്താസിൽ പോയി അഡ്മിഷൻ എടുത്തവൾ 7 സെൻറ്റ് മാർത്താസിൽ അവിടെ ജോയിൻ ചെയ്തു, ഫീസൊക്കെ അടച്ചു. പക്ഷേ 7 കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവന്നു, കാരണം അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അവിടെ പോയിട്ട്. എന്നിട്ട് പിന്നെ ഇവിടെ അവൾ വീട്ടിൽ വന്നിരുന്നു, വെറുതെ ILTS എഴുതി. ഒരു മാസം കൊണ്ട് അവൾ ILTS എഴുതി പഠിച്ച, ഒരു മാസം കൊണ്ട് ILTSന് നല്ല സ്കോറോടുകൂടി പാസ്സായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ സൈക്കോളജി പഠിക്കാൻ പോകാം എന്ന് ഓർത്തുകൊണ്ടാണ് അവൾ ഇരുന്നത്. പക്ഷേ അന്നേരം April ഈ സ്വാൻസിയുടെ ഇൻ്റർവ്യൂ ഇവൾക്ക് വന്നു. സ്വാൻസിയുടെ ഇൻ്റർവ്യൂ എപ്പോഴും റിജക്റ്റ് ആകുവാണ് എല്ലാവർക്കും ചെയ്യുന്നത്. പക്ഷേ ആ ഇൻ്റർവ്യൂ അവൾക്ക് വന്നു. അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് സന്തോഷം വന്നു. ഈ ഇൻ്റർവ്യൂ വന്നതുപോലും വലിയ കാര്യമാണ്. അപ്പം ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരുന്നപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്, അവൾ അകത്തിരുന്ന് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഈ ലാപ്ടോപ്പ് അടിച്ചു പോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല, ലാപ്ടോപ്പ് അടിച്ചു പോയി. അവളതിനകത്ത് നിന്ന് അവളെ എക്സിറ്റായാൽ കുഴപ്പമില്ലായിരുന്നു, ഇവളെ റിമൂവ് ചെയ്തു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഒരുപാട്, ഞാൻ വേറെ ഒരു ലാപ്ടോപ്പ് ഓടി വന്ന് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും ഇൻ്റർവ്യൂവിൽ നിന്ന് അവളെ റിമൂവ് ചെയ്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ റീഷെഡ്യൂൾഡ് ചെയ്ത് തന്നു. ഈ ഇൻ്റർവ്യൂവിൽ പാസ്സാകാൻ റിക്വസ്റ്റ് ചെയ്തപ്പം അവൾക്ക് അടുത്ത മാസം May 9 വീണ്ടും ഈ ഇൻ്റർവ്യൂ നടന്നു. ഇൻ്റർവ്യൂവിൽ ഒരു 5 കഴിഞ്ഞപ്പോൾ അവർ കോൾ ചെയ്തു, ഇൻ്റർവ്യൂവിൽ റേച്ചൽ പാസ്സായി എന്ന് പറഞ്ഞ്. എനിക്ക് ഒരുപാട് ഒരിക്കലും നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണിത്. ആകെ മൊത്തം 20 മാത്രം സെലക്ട് ചെയ്യുന്ന ഫുള്ളി സ്കോളർഷിപ്പോടുകൂടി UK നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുന്ന ഇൻ്റർവ്യൂവിലാണ് അവൾ പാസ്സായത്. 1000 നന്ദി ദൈവത്തിന്. പക്ഷേ ഈ ഇൻ്റർവ്യൂ പാസ്സായപ്പോൾ എല്ലാം ശരിയായെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുറേ കടമ്പുകൾ അതിൽ കിടക്കേണ്ടതുണ്ടായിരുന്നു. അതെല്ലാം ഏറ്റവും അവസാനമാണ് റേച്ചലിൻ്റെ ഇൻ്റർവ്യൂ വന്നത്, 9 പിന്നെ ഇനി 1.5 ഉള്ളൂ എല്ലാ കാര്യങ്ങളും ശരിയാകാൻ വേണ്ടി. പക്ഷേ ഫെബ്രുവരിയിൽ ഇൻ്റർവ്യൂ നടന്ന പിള്ളേർക്ക് പോലും ഈ ക്യാസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ആ ക്യാസ് വന്നെങ്കിൽ 1.5 ഇതെല്ലാം ഓക്കെ ആകണം. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഡേറ്റിട്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാനിതെല്ലാം ശ്രദ്ധിച്ച് കേട്ട് ഈ ഡേറ്റിട്ട് അൺകണ്ടീഷൻ ലെറ്റർ വന്നാൽ മാത്രമേ ഈ ഇൻ്റർവ്യൂവിൽ പാസ്സായാലും ഓക്കെ ആകത്തുള്ളൂ. അവിടുത്തെ അൺകണ്ടീഷൻ ലെറ്റർ വന്നു, അൺകണ്ടീഷൻ ലെറ്റർ, ക്യാസ്, വിസ, ഈ 3 കാര്യങ്ങൾക്കും ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു. ആ ഡേറ്റിട്ട് പ്രാർത്ഥിച്ച കറക്റ്റ് ടൈമിൽ ഈ 3 കാര്യങ്ങളും അതേ സമയത്താണ് ഈ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം വന്നു. ജോസഫ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എത്രയോ മഹാ അത്ഭുതങ്ങളാണ് നടക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് വിസ വന്നതിന് ശേഷം കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് നേർന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ മോളും വന്നിട്ടുണ്ട്, അങ്ങനെ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വന്നത്. പിന്നെ അത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഞങ്ങൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് സാന്റമോണിക്കിൽ ചെന്നപ്പം വെറും 6 മാത്രമാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അതൊരു ഭയങ്കര അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ കൃപാസന മാതാവ് എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹം, എൻ്റെ മോളെ അനുഗ്രഹിച്ചത്. കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. രണ്ടാമത് എൻ്റെ മൂത്ത മോൾ സേറ അവൾ ഫാംഡി പഠിക്കുമായിരുന്നു. ഫാംഡി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതിരിക്കുന്ന ആളാണ്, ഞാനാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ അവൾ ഫാംഡി പഠിക്കുന്നതിനായിട്ടും എൻ്റെ കസിനാണ് അവളെ ഈ 6 ഫാംഡി പഠിപ്പിച്ചത്. ഫാംഡി പഠിച്ച 3rd ഭയങ്കര ടഫായിരുന്നു, പക്ഷേ ഓരോ വർഷവും നല്ല അത്ഭുതകരമായിട്ടാണ് അവൾ വിജയിച്ചു പോകുന്നത്. ആ വിജയത്തിനും കൃപാസന മാതാവ്. അപ്പോഴെല്ലാം ഞാൻ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്, മോളെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത്.
അങ്ങനെ ഫാം ഡി പാസ്സായി. പാസ്സായതിനു ശേഷം ഞാൻ വെറുതെ മാട്രിമോണിയിലിട്ടു. ഇവളുടെ 25 വയസ്സായേ ഉള്ളൂ മോൾക്ക്. അവൾക്ക് കല്യാണത്തിന് അവൾക്ക് സമ്മതമാണോ എന്നൊന്നും എനിക്കറിയില്ല. വെറുതെ എൻ്റെ ഇളയ മോളാണ് മാട്രിമോണിയിലിട്ടത്. 2 ദിവസത്തിനുള്ളിൽ അവളുടെ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും 2 ദിവസം കൊണ്ടാണ്. ഇപ്പോൾ മാട്രിമോണിയിൽ ഞങ്ങളുടെ കസിൻ്റെ അടുത്താണ്, പയ്യൻ USAയിലാണ്. അപ്പോൾ ആ കല്യാണം നടത്താനായിട്ട് എൻ്റെ കയ്യിൽ സാമ്പത്തിക ശേഷി ഭയങ്കര പിന്നോക്കമായിരുന്നു. ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തപ്പം പപ്പയുടെ പെങ്ങൾ പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, കൃപാസന മാതാവ് നിൻ്റെ കാര്യങ്ങൾ, നീ എപ്പോഴും കൃപാസനത്തിൽ വരുന്നതല്ലേ, കൃപാസന മാതാവ് നിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിത്തരും. അപ്പം ഞാൻ ഈ ഇളയ മോളുടെ ആണേലും ഞാൻ അവൾ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഉപ്പ് ഇങ്ങനെ ചേറിൻ്റെ ചുറ്റും ഇങ്ങനെ ഉപ്പ് വിതറി. പിന്നെ കൃപാസന മാതാവിൻ്റെ കാശുരൂപം ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ വാതിലിൻ്റെ അവിടെ നിന്നുകൊണ്ട് സെഫാനിയ 3:17 വാക്യം, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം വരിക്കുന്ന യോദ്ധാവെന്ന് ഞാൻ ഒരുപാട് ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് എൻ്റെ മോൾക്ക് ഒരുപാട് ഉച്ചത്തിൽ ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാനിത് അവൾക്ക് ഇൻ്റർവ്യൂ പാസ്സായത്. പിന്നെ 2-ാമത് മോളുടെ കല്യാണത്തിന് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേനും ഒരുപാട് പേരെന്നെ ഈ കല്യാണ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേനും ഒരുപാട് പേരെന്നെ സഹായിച്ചു. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചത് എൻ്റെ മോൾക്ക് കിട്ടുന്ന കുടുംബവും ഈ കൃപാസനവുമായിട്ട് ബന്ധം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരിക്കണമെന്ന്. കല്യാണം എല്ലാം 24 ലക്ഷം, എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്ന എൻ്റെ ബന്ധുക്കളും ആകെ മൊത്തം 1.5 ലക്ഷം രൂപ മാത്രമേ ഞാൻ കടമായിട്ട് വാങ്ങിച്ചുള്ളൂ. കാരണം എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഈ എനിക്ക് നിവൃത്തികേട് വന്നത്. ബാക്കിയെല്ലാം എൻ്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളും 24 ലക്ഷം രൂപ തന്ന ഒരു പൈസയും തിരിച്ചു കൊടുക്കേണ്ടാത്ത പൈസയാണെന്ന് ഓർക്കണം. തിരിച്ചു തന്ന എല്ലാം നടത്തി തന്നു മാതാവ് ഇതെല്ലാം നന്നായിട്ടും. പക്ഷെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഈ എൻ്റെ മോളുടെ ഹസ്ബൻഡും അവളുടെ പപ്പയും മമ്മിയും എല്ലാവരും കൃപാസനത്തിൽ വന്ന്, ആ മമ്മി കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കി, അവർ USAയിൽ അവിടെ സെറ്റിൽഡാണ്, അവിടുത്തെ സിറ്റിസണുള്ളവരാണ്. അപ്പോൾ അവർ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. എൻ്റെ ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അങ്ങനെയുള്ളൊരു കുടുംബമാണല്ലോ എനിക്ക് കിട്ടിയെന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ നോക്കിയപ്പം അമ്മയുടെ കയ്യിൽ ഇങ്ങനെ മാതാവിനെ കിട്ടി, മമ്മിയുടെ ഉടമ്പടിക്ക് മാതാവിനെ മമ്മിയുടെ കയ്യിൽ കിട്ടി. ആ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ദൈവം എനിക്ക് മാതാവിനെ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ആ മാതാവിനെ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ സിസ്റ്റർ എൻ്റെ കയ്യിൽ കൊണ്ട് മാതാവിനെ തന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ ആ മമ്മിയുടെ കയ്യിലും മാതാവിനെ കിട്ടുകയും ചെയ്തു. അത് അങ്ങനെ ആ കല്യാണം നല്ല മനോഹരമായിട്ട് എല്ലാം ഭംഗിയായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചു. എല്ലാം നല്ല ഭംഗിയായിട്ട് അതിനെല്ലാം എൻ്റെ മാതാവാണ് അതെല്ലാം എനിക്ക് നടത്തി തന്നത്. അതിനെ ദൈവകുമാരൻ മാതാവിന് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. 3-ാമതായി എനിക്ക് ഒരു ബ്യൂട്ടി പാർലർ, ഞാൻ നേഴ്സായിരുന്നു. എൻ്റെ ഈ സാഹചര്യത്തിൻ്റെ പേര് ഞാൻ ബ്യൂട്ടി പാർലർ നടത്തിയാണ് വഴുത്തലയിൽ. പാർലർ ഒരുപാട് വലുതൊന്നുമല്ല, പക്ഷേ പാർലർ ഞാൻ ഒരിക്കലും ഉടമ്പടിയിൽ എൻ്റെ പാർലർ നന്നാകണം, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളല്ല, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. പക്ഷേ അന്ന് ഞാൻ ഉടമ്പടി, കഴിഞ്ഞ മാസം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ എൻ്റെ പാർലറിന് ഐശ്വര്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ പാർലറിലിരുന്ന് ഞങ്ങൾ എൻ്റെ സ്റ്റാഫ്, ഞങ്ങളുടെ കടയിൽ വരുന്ന സ്റ്റാഫൊക്കെ ഈ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ആൾക്കാരാണ്. എനിക്ക് കിട്ടുന്ന സ്റ്റാഫെല്ലാം എപ്പോഴും കൃപാസന മാതാവിൻ്റെ ഈ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഏത് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പം വരുന്ന എല്ലാ ആൾക്കാരും അയ്യോ കൃപാസന മാതാവിൻ്റെ അല്ലേ. അങ്ങനെ തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, കൃപാസന മാതാവിൻ്റെ ഉടമ്പടി. ഞങ്ങൾ അയ്യോ മിനിമോക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്തോരും ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കണ്ട് കൃപാസനത്തിൽ, എനിക്ക് തരുന്ന അനുഗ്രഹങ്ങൾ കണ്ട് കൃപാസനത്തിൽ വരുന്ന ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ കണ്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത്. അപ്പം ഞാൻ ആ പാർലറിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അന്ന് മുതൽ ഇന്നലെ വരെ എൻ്റെ പാർലറിൽ അത്ഭുതമായിട്ടാണ് ഒരുപാട് കസ്റ്റമർ കയറി വരുന്നത്. ഒരു ചെറിയ പാർലറാണോ, പക്ഷെ എന്തോരം ഒരുപാട്. എനിക്ക് ആ പാർലർ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റുന്ന രീതിയിലാണ്. തിരക്കുണ്ടായിരുന്നു പണ്ട്, പക്ഷേ ഇത്രയും തിരക്കുകൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ അനുഗ്രഹമാണ് ദൈവം എനിക്ക് കനിഞ്ഞു തരുന്നത്. അതിനും ദൈവകുമാരനും മാതാവിനും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ, ഇങ്ങനെ സാക്ഷ്യം പറയാൻ ധൈര്യം തന്ന എൻ്റെ മക്കളെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സാക്ഷികളായി മാറ്റാൻ സഹായിച്ച ദൈവകുമാരനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ എപ്പോഴും പള്ളിയിൽ എല്ലാ ദിവസവും ഒരിക്കലും മുടങ്ങാതെ പോകാറുണ്ട്. പിന്നെ ബൈബിൾ എല്ലാ ദിവസവും 1.5 മണിക്കൂർ, പക്ഷേ 1.5 മണിക്കൂർ ഇങ്ങനെ പകുതി കുറച്ചിടാം അങ്ങനെ വായിക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊണ്ട് കൊടുക്കും എല്ലായിടത്തും, കടകളിലും അവിടെ എല്ലായിടത്തും കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് കിട്ടുന്ന ഓഹരികളിൽ ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ പള്ളിയിൽ കൊണ്ട്
മാതാവിൻ്റെ എടുത്തുകൊണ്ട് എല്ലാ വർക്ക് വരുമ്പോഴും ആ വർക്കിൽ നിന്ന് ഒരു ഓഹരി, ഒരു കാൽ ശതമാനം ഓഹരി ഞാൻ മാതാവിൻ്റെ പള്ളിയിൽ കൊണ്ട് കൊടുക്കാറുണ്ട് പാവങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി. അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വാരി കോരി തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. അതിനെല്ലാത്തിനും എൻ്റെ തിരുക്കുമാരനും എൻ്റെ കുഞ്ഞിൻ്റെ വിസ വന്നു 5 സെപ്റ്റംബർ അവൾ യു കെക്ക് പോവുകയാണ്. അവൾക്ക് പഠിക്കാനുള്ള ഒരു പൈസ പോലും മുടക്കാതെയാണ് എൻ്റെ കുഞ്ഞിനെ യു കെയിലെ നേഴ്സിന് കിട്ടിയത്. 1 വർഷം 19 ലക്ഷം രൂപയാണ് യു കെയിലെ നേഴ്സിങ്ങിന് പഠിക്കാൻ വേണ്ടത്. അങ്ങനെ 3 വർഷം പഠിക്കേണ്ട 19 ലക്ഷം 50 ലക്ഷം രൂപയിൽ കൂടുതലാകുന്ന ആ ഒരൊറ്റ പൈസയും കൂടാതെ യു കെയിൽ അഡ്മിഷൻ കിട്ടി എൻ്റെ മാതാവ് മാത്രം നടത്തി തന്ന ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം കൂടാനുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു. തിരുക്കുമാരും നന്ദി. സ്നേഹം നിറഞ്ഞവരെ, ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെ ഒത്തിരിയേറെ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമ്മൾ ഓരോ ദിവസവും ഈ അൽത്താരയിൽ കേൾക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തി ഉടമ്പടി പുതുക്കി 1, 2, 3, 4 പ്രാവശ്യമൊക്കെ ഉടമ്പടി പുതുക്കുമ്പോൾ അവർ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഈ ഉടമ്പടിയെക്കുറിച്ച് ആഴമായിട്ട് പഠിക്കുവാനും 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് ആഴമായിട്ട് പഠിക്കുവാനുമൊക്കെ ഓരോ വ്യക്തിയും തയ്യാറാകണം. കൃപാസനം ഉടമ്പടി എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കുവാനായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാതെ ആത്മീയമായിട്ട് നമ്മളെ വളർത്തുന്ന, നിത്യതയോളം നമ്മളെ എത്തിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിത രീതിയായിട്ട് ഈ ഉടമ്പടിയെ കാണുവാനായിട്ടും ഉടമ്പടിയെ ആഴമായിട്ട് അറിയുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിയും ഉടമ്പടിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള വ്യക്തികളായിട്ട് നവീകരിക്കപ്പെടണം എന്നുകൂടി ഇതിന് അർത്ഥമുണ്ട്. ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുന്നത് തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ വലിയ കാര്യങ്ങളാണ്. പരിശുദ്ധ അമ്മ തന്നെ പറയുന്നുണ്ട്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അപ്പോൾ ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ വലിയ കൃപയെയും അനുഗ്രഹത്തെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ലഭിച്ചുവെന്ന് ധീരമായിട്ട് ഈ സഹോദരി പ്രഖ്യാപിക്കുമ്പോൾ ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷകരാകുക.